എന്തിനാ മേഡം പക്ഷത്തുവല്ല? ആ ആവശ്യമുണ്ട് ഒരാളുടെ കള്ളക്കളി പൊളിക്കാൻ. ശരി. മൂർത്തി എന്തിനാ ചിരിക്കുന്നത്? മാഡത്തിന്റെ അഭിനയം കാണാൻ നല്ല രസമുണ്ട്. ആഹാ, എനിക്കിത് അഭിനയമാണെന്ന് തോന്നുന്നേ. സീതയുടെ പെരുമാറ്റം കാണുമ്പോഴാ അവളൊക്കെ വിശ്വസിച്ചു. എന്തൊരു മണ്ടിയാണ് അവള്. ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചു. അമ്മയുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലാന്ന് പറഞ്ഞു. അമ്മയുടെ കാലുകൾക്ക് എന്തെങ്കിലും സെൻസേഷൻ ഫീൽ ചെയ്താൽ അമ്മയ്ക്ക് നടക്കാൻ കഴിയുമെന്നാ ഡോക്ടർ പറഞ്ഞത്. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഡോക്ടർ വിദ്യ പറഞ്ഞു തന്നിട്ടുണ്ട്. തൂവലുകൊണ്ടേ ഇക്കിളിപ്പെടുത്തി നോക്കാൻ പറഞ്ഞു. കല്ല് മരവിപ്പാണ് തൊട്ടാൽ അറിയില്ലെന്നല്ലേ പറഞ്ഞത്. ഇതുകൊണ്ട് ഇക്കിളിപ്പെടുത്തുമ്പോ അമ്മ ചിരിച്ചാൽ രക്ഷപ്പെട്ടു, നടക്കാൻ കഴിയും. അതിന്റെ ആവശ്യമില്ല, വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. മരുന്നുകൊണ്ട് തന്നെ എന്റെ അസുഖം മാറും. നമ്മൾ കാലി തൊട്ടാ പോലും അറിയുന്നില്ല, പിന്നല്ലേ ഈ തൂവൽ കൊണ്ട് സ്പർശിച്ചാൽ അറിയുന്നത്. തൊട്ടാൽ അറിയുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാണിച്ചു തരാ ഞാൻ. ഓ വേണ്ട മോളെ, അങ്ങനെ ഒന്നും ചെയ്യണ്ട. അയ്യോ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലമ്മേ. ഇങ്ങനെ ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് ഞരമ്പിന്റെ കുഴപ്പാണെന്നാ ഡോക്ടർ പറഞ്ഞത്. അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത് വരെ ഞാൻ ഇക്കിളിയിടും. മാഡത്തിന് നല്ല സഹന ശക്തിയുണ്ട്, പിടിച്ച് നിൽക്കുകയാണ് പാവം. എന്റെ കണ്ണുപോലും നിറഞ്ഞു പോവുകയാണ്. ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ടോ അമ്മേ? ഏയ് ഇല്ല. മതി സീതേ, ഈ ടെസ്റ്റ് ഫെയിലാ.
അത്ര പെട്ടെന്ന് അമ്മയുടെ അസുഖം മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് ശരിയാ. ഇത് ഏശുന്നില്ല. ഇത് ഏശിയിരുന്നെങ്കിൽ അമ്മ ചിരിച്ച് മണ്ണ് കപ്പിയെന്ന്. അതെ അതെ. ആ ഞാൻ ഒന്നുകൂടെ ഡോക്ടറെ കണ്ടിട്ട് വരാം. അയ്യോ മാഡത്തിനെ സമ്മതിക്കണം. അയ്യോ ചിരി ഒന്ന് പിടിച്ചു നിർത്തിയ പാട്. അയ്യോ എനിക്കെല്ലാം അറിയൂ. അതെ നമ്മുടെ ഡോക്ടർക്ക് അറിയില്ലേ ഞാൻ അഭിനയിക്കുകയാണെന്ന്? അദ്ദേഹം പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറയൂ. ഇവളിത് ഏത് ഡോക്ടറുമായിട്ടായി സംസാരിക്കുന്നത്? മോൾ എന്റെ കൂടെ വരണമെന്നില്ല. ഡ്യൂട്ടിയിലല്ലേ നീ? ഞാൻ പൊക്കോളാം. മോൾ ഇവിടെ നിക്ക്. വെറുതെ സൂപ്രണ്ടിന്റെ വായിന്ന് വഴക്ക് കേക്കണ്ട. അമ്മാവനെ ഒന്ന് ഓട്ട കയറ്റി വിട്ടു എന്ന് പറഞ്ഞ് ഒരു സൂപ്രണ്ടും വഴക്ക് പറയാൻ പോകുന്നില്ല. സീതമോളെന്താ ഇവിടെ? അമ്മായിയമ്മ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി. കാലിനൊരു ചെറിയ പ്രശ്നം. അത് ശരിയാക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. അത് ഡോക്ടറല്ലേ ശരിയാക്കേണ്ടത്, നീയാണോ? അതൊക്കെ ഉണ്ട്. ആ അതുപോട്ടെ. സുനന്ദ ഇവിടെ ജോലിക്ക് കയറിയ കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഒരാഴ്ച ആയതേ ഉള്ളൂ. മാഷമാവൻ പതിവ് ചെക്കപ്പിന് വന്നതായിരിക്കുമല്ലേ? അതെ. ഷുഗറും ബി പി ഒക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ മാറ്റമില്ലാതെ അങ്ങനെ പോകുന്നു. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ചേച്ചിയും സ്വാതി ഇപ്പം വീട്ടിലേക്ക് വരാറേ ഇല്ല അല്ലേ? അങ്ങനെ മറക്കരുത് മോളെ. അവിടെ മറ്റാരും ഇല്ലെങ്കിലും ഇടയ്ക്കിടെ വരണം. അയ്യോ വരാറുണ്ട് മാഷമാവ. ഞാനന്ന് തയ്യൽ മെഷീൻ എടുക്കാൻ വന്നതല്ലേ. ഓ ആ മോൾക്ക് അവിടെ സുഖാണോന്ന് ചോദിക്കുന്നില്ല. സുഖാണെങ്കിലും ദുഃഖമാണെങ്കിലും പിടിച്ചു നിന്നല്ലേ പറ്റുമോ? ഞാൻ അമ്മാവനെ ഓട്ട് കയറ്റി വിട്ടിട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഒരാവശ്യമില്ല. ഇങ്ങനെ പോയാ അമ്മ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ശരിയെന്നാ. ഈ ചിരിയും കളിയൊക്കെ പുറത്തേ ഉള്ളൂ, അകത്തെന്തൊക്കെയോ വിഷമമുണ്ട് സീതയ്ക്ക്. മാഡം വിശക്കുന്നില്ലേ? ഭക്ഷണം കഴിച്ചാലോ? വേണ്ട, സീത വരട്ടെ. എന്തിനാ ഈ എണ്ണ? രാവിലെ മോളിന്റെ കാല് മസാജ് ചെയ്തതല്ലേ? അല്ലെങ്കിൽ ഈ മരവിച്ച കാലിൽ എണ്ണ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എണ്ണ കാലിൽ പുരട്ടാനല്ല, ഒരു വടിയിൽ പുരട്ടാനാ. എന്തിനാ വടിയിൽ എണ്ണ പുരട്ടുന്നേ? ഞാന് ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞു തൂവൽ പ്രയോഗം ഏശാത്തത് കൊണ്ട് കടുത്ത ചികിത്സ ട്രൈ ചെയ്യാൻ. അതായത് ഈ വടിയിൽ എണ്ണ പുരട്ടി അമ്മയുടെ കാലിന്റെ വെള്ളയിൽ ശക്തിയായി അടിക്കണം. വേദന അറിയോന്ന് നോക്കാൻ പറഞ്ഞു. വേദന അറിയില്ലല്ലോ, മരവിപ്പല്ലേ. അതുകൊണ്ടേ ഇതൊന്നും വേണ്ട മോളെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? ഡോക്ടർ പറഞ്ഞത് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അമ്മയുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമല്ലേ. അമ്മയുടെ കാൽവെള്ളയിൽ ശക്തിയായി അടിക്കുക എന്നത് എനിക്കും വിഷമമുള്ള കാര്യമാ. പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി പോയില്ലേ. അപ്പൊ തുടങ്ങാം. ആ
വേദനിക്കുന്നുണ്ടോ അമ്മേ? ഒരു വേദന ഇല്ല. പിന്നെന്തിനാ കരയുന്നേ? വേദന അറിയുന്നില്ലല്ലോ, അസുഖം കൂടിയോ നോർത്ത് ഒരു പേടി. അതുകൊണ്ടാ കരയുന്നത്. എന്നാ ഇനി മൂർത്തി ഞങ്ങൾ അടി കൊടുക്ക. ഞാൻ മാഡത്തിന്റെ കീഴ് ജീവനക്കാരനല്ലേ, എനിക്കതിന് കഴിയേയില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ അടിച്ചോളാം. അമ്മയുടെ അസുഖം മാറുന്നതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അടിയുടെ അടയാളം കാലി കാണുമെന്നല്ലാതെ മാഡത്തിനത് ഫീൽ ചെയ്യൂല. മാഡത്തിന് മരുന്നും വിശ്രമവും മാത്രം മതി, ഈ ട്രീറ്റ്മെന്റ് വേണ്ട. ശരിയാ, എത്ര ശ്രമിച്ചിട്ടും ഫീൽ ചെയ്യുന്നില്ല. ഇനി എനിക്ക് പിന്നെ ആവാം. അമ്മ ഇപ്പൊ ഭക്ഷണം കഴിക്കേ. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. എന്തു പറ്റി? വിശപ്പില്ല. ഞാൻ അമ്മയ്ക്കായി പ്രത്യേകം കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചേ പറ്റൂ. കഴിക്കാം. സൂത്രശാലി തന്നെ പിടിച്ചു നിൽക്ക. പക്ഷേ ഇന്ന് തന്നെ ഞാൻ ഈ കള്ളക്കളി പൊളിക്കും. പിന്നെ ആരെ ചുറ്റിപ്പറ്റി ഞാൻ നിൽക്കണ്ട? നമുക്ക് ഒരു സെൽഫി എടുക്കാം. അയ്യേ, ഞാനില്ല. നീ ഉണ്ട്. ഇന്ന് ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇതാവട്ടെ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടാ അജയ്ക്ക് കമ്പനിയിൽ ജോലി തന്നത്. എന്നിട്ട് അവിടെ പോയതോ? മൂന്നോ നാലോ ദിവസം എന്നെ അപമാനിച്ച് ജോലിക്ക് പോകാതാക്കിയത് നിന്റെ ചേച്ചിയല്ലേ? ആ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഓരോരോ കാരണങ്ങൾ കാണുക അജയ്, ഇങ്ങനെ എപ്പോഴും എന്റെ പുറകെ നടന്നോളൂ. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ജോലിക്ക് പോവാം, ശമ്പളം വാങ്ങുന്ന ദിവസം. സത്യം പറഞ്ഞാ ഞാൻ ഭാഗ്യവാനല്ലേ സ്വാതി, നിന്നെ കണ്ടുകൊണ്ട് എപ്പോഴും നിൽക്കാം. പാവു എന്റെ ഏട്ടനെ നിർഭാഗ്യവാൻ, പ്രണയിച്ച് വിവാഹം കഴിച്ചു നേരാ, എന്നിട്ടും ഇതുവരെ ഒന്നായി തീരാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. വല്ലാത്ത കഷ്ടം തന്നെ. പാവു എന്റെ ഏട്ടനെ നിർഭാഗ്യവാൻ, പ്രണയിച്ച് വിവാഹം കഴിച്ചു നേരാ, എന്നിട്ടും ഇതുവരെ ഒന്നായി തീരാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. വല്ലാത്ത കഷ്ടം തന്നെ. ശരിക്കൊരു ദുർവിധി തന്നെയാ. രണ്ടുപേരുടെ സൗന്ദര്യ പണക്കം തീർത്ത് എല്ലാ വഴിയും ഒരുക്കിയപ്പോ ദേ അമ്മ വീണു. ഇപ്പൊ സീതയെടുത്തി ഹോസ്പിറ്റലിൽ, ഏട്ടൻ ഇവിടെയും ഓഫീസിലും. ഇവർ തമ്മിൽ ജാതകത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടാവോ? ഇത്തരം അസുഖം വന്നാ പെട്ടെന്ന് ശരിയാവില്ല, കുറേ കാലം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അമ്മ സീതയെടുത്തി വിടാൻ പോകുന്നില്ല. മിക്കവാറും നമുക്കൊരു കുഞ്ഞു പറഞ്ഞതിന് ശേഷമാവും അവരുടെ ഫസ്റ്റ് നൈറ്റ്. കരിനാക്കെടുത്ത് വളയ്ക്കാതെ ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാ. അജി വരുന്നോ? ഇല്ല, ഏട്ടൻ പോയിക്കോളൂ. പിന്നെ
ഏട്ടൻ അത്ര നിർഭാഗ്യവാനൊന്നുമല്ല കേട്ടോ. എന്റെ സീത എനിക്ക് കിട്ടിയത് തന്നെ ഞാൻ ഭാഗ്യവാനായതുകൊണ്ടല്ലേ. ഞങ്ങൾക്ക് ഒരു പൊന്നുണ്ണി പറക്കും. എന്റെ അനുജനും അനുജത്തിയും ടെൻഷൻ അടിക്കാതെ പോട്ടടാ. ഇവളെന്തിനാ ചായ വാങ്ങിക്കാൻ പുറത്തോട്ട് പോയത്? ഉച്ചഭക്ഷണം കഴിച്ചിട്ട് അധിക സമയമൊന്നും ആയില്ലല്ലോ. മാഡം ചോദിക്കുക, എന്തിനാ ഇപ്പൊ ചായ വാങ്ങിക്കാൻ പോയത്? മൂർത്തി എങ്കിൽ പോയാ പിന്നെ ഞാൻ അമ്മയെ തനിച്ചാക്കിയിട്ട് ചായ വാങ്ങിക്കാൻ പോണ്ടേ? ചായയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തരുമല്ലോ. അറിയാം. പിന്നെ മൂർത്തി എങ്കിൽ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു ചായ എങ്കിലും കുടിക്കട്ടെ എന്ന് കരുതി. അതൊരു സന്തോഷമുള്ള കാര്യം. ചായ മാത്രല്ല ബോണ്ടയും വാങ്ങിയിട്ടുണ്ട്. കല്യാൺ പറഞ്ഞിട്ടുണ്ട് മൂർത്തി എങ്കിലിന് ബോണ്ട വളരെ ഇഷ്ടമാണെന്ന്. കല്യാൺ സാറിന്റെ ഒരു കാര്യം, ഞാൻ ചായ ഇപ്പൊ എടുത്തു തരാം. ദാ ബോണ്ട ഇതിലുണ്ട്, കഴിച്ചോളൂ. തുറന്നു. എന്റെ അമ്മ, അത് ഒറിജിനൽ പാമ്പല്ല, ദേ റബ്ബർ പാമ്പാ നോക്ക്. എന്തൊരു ഓട്ടോ ഇത്! അല്ല അമ്മയുടെ കാലിന് അസുഖം മാറിയോ? കാല് വയ്യാത്ത അമ്മ എങ്ങനെയാ ഈ റബ്ബർ പാമ്പിനെ കണ്ടിട്ട് ഓടിയത്? ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു ചികിത്സ നടത്തിയതല്ലേ. അമ്മേ, അമ്മ ഇറങ്ങു. എന്നാലും എന്തൊരു അത്ഭുതം ഇത്! എനിക്ക് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എനിക്കും വിശ്വാസം വരുന്നില്ല. ഇത്ര പെട്ടെന്ന് അമ്മയുടെ അസുഖം മാറുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. ഓക്കെ, നിന്റെ അടക്കം കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാ. പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് സീതയ്ക്കാണ്. ഇവളെന്നെ നന്നായിട്ട് നോക്കി. ഡോക്ടർ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങളൊക്കെ നടത്തി. അതിന്റെ ഫലമായി കണ്ടത്. അല്ല, എന്താ സീതയുടെ പരീക്ഷണം? ഒക്കെ പറയാം. അമ്മേ, ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. ഈ സന്തോഷ വാർത്ത ഡോക്ടറോട് പറയണം. ഇപ്പൊ തന്നെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യും. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പെട്ടെന്ന് വരാം. അമ്മ മുറിയിൽ പോയിരിക്കാം. അയ്യോ,
ഈ ഓട്ടം ഒളിമ്പിക്സിലാണ് ഓടിയിരുന്നെങ്കിൽ മാഡത്തിന് ഒരു സ്വർണ്ണ മെഡൽ കിട്ടിപ്പോയേനെ. എല്ലാവരും ഇങ്ങോട്ട് പോന്നു. ഹോസ്പിറ്റലിൽ രാജേശ്വരിയുടെ അടുത്ത് ആരുണ്ട്? കല്യാണം സീതയും മുമ്പത്തേക്കാൾ സ്നേഹത്തിലായിപ്പോ. അവര് രണ്ടുപേരെയും തടയാനായി ഒരു ശക്തിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല.